വീണ്ടും വാർത്തകളിലേക്ക്. തീരദേശത്തെ സ്കൂളുകളിൽ ലോക പരിസ്ഥിതി ദിനാചരണം നടത്തി. പുതിയകാവ് ഇൽഫത്ത് വിമൻസ് കോളേജിൽ പരിസ്ഥിതി ദിനം ആചരിച്ചു. കോളേജ് പ്രിൻസിപ്പൽ വി കെ ബഷീർ അഡ്മിനിസ്ട്രേറ്റർ റാബിയ ബർക്കത്തലിക്ക് ഔഷധ സസ്യം കൈമാറി ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം പരിസ്ഥിതി ഇന്ന് കാലാവസ്ഥ അടക്കം താളം തിരുന്ന അവസ്ഥയിലാണ് നാം കാണുന്നത്. ഇതിന് പ്രധാനമായും ശാസ്ത്ര ഗവേഷകർ പറയുന്ന കാര്യം, പരിസ്ഥിതിയെ നാം ദുർബലപ്പെടുത്തി അല്ലെങ്കിൽ പരിസ്ഥിതിക്ക് വേണ്ടതായ കാര്യങ്ങളെല്ലാം നാം ഇവിടെ ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിദ്യാർത്ഥികൾ പരസ്പരം വൃക്ഷത്തൈകൾ കൈമാറി. പെരിഞ്ഞനം RMVH സ്കൂളിൽ പരിസ്ഥിതി ദിനം ആചരിച്ചു. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് രവി പ്രകാശ് ഉദ്ഘാടനം ചെയ്തു. 40 പേരുള്ള ആളാരാ ഇപ്പൊ പറഞ്ഞു. ഏറ്റവും നമുക്ക് വേണ്ട ധൈര്യം നമ്മൾ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കണം അല്ലേ. 40 പേര് എന്റെ വീട്ടിലുണ്ട് എന്ന് പറയുമ്പോ അതിൽ ഉറച്ചു നിൽക്കണം. അതാരാ പറയാൻ ധൈര്യമില്ല. പോട്ടെ, അങ്ങനെ നമ്മുടെ 5 പേര് 40 പേര് നീ വീട്ടിലെ കാര്യം അറിയാം, വാർഡിലെ കാര്യം അറിയില്ല. അവിടെ ഏകദേശം ഒരു 2500 പേരുണ്ടാവും. അത് കഴിഞ്ഞ് നമ്മുടെ പഞ്ചായത്താണെങ്കിൽ ഒരു 30,000 പേരുണ്ടാവും. 30,000-35,000 പേരുണ്ടാവും. പി ടി എ പ്രസിഡന്റ് പി കെ ഷൗക്കത്തലി അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപകൻ കെ ആർ രാമനാഥൻ, പി ആർ ജയബാലൻ, അധ്യാപികമാരായ ബീബ, ശ്രീലത, സോജ എന്നിവരും സംസാരിച്ചു. വലപ്പാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ലോക പരിസ്ഥിതി ദിനാചരണം നടത്തി. രാവിലെ സ്കൂളങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് സസ്യശാസ്ത്ര വിഭാഗം പ്രൊഫസർ ഹരിനാരായണൻ വൃക്ഷത്തൈ നട്ട് ഉദ്ഘാടനം ചെയ്തു. ഓരോ സ്കൂളുകളും കുട്ടികൾ നടത്തിയ പ്രവർത്തനങ്ങളിലെ നിറഞ്ഞു നിൽക്കണം പത്രങ്ങളൊക്കെ. എന്താണ് ഈ വർഷത്തിന്റെ ഒരു തീം? ഈ വർഷം ഗോ വൈൽഡ് ഫോർ ലൈഫ് എന്നാണ് അതിനൊരു ഐക്യരാഷ്ട്രസഭ ഇവിടെ തീം വെച്ചിട്ടുള്ളത്. നിങ്ങൾ പേപ്പറിൽ വായിച്ചു നോക്കണം. അതെന്താണെന്ന് വെച്ചാൽ ലോകത്തിൽ മുഴുവൻ വന്യമൃഗങ്ങളെ വേട്ടയാടലും അതിന്റെ പ്രിയും 23 കോടി രൂപയുടെ ബിസിനസ്സാണ് ലോകം മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്നത്. പി ടി എ പ്രസിഡന്റ് ശശീല ശ്രീവത്സൻ അധ്യക്ഷത വഹിച്ചു. ബി എം മിംന കവിത ആലാപനം നടത്തി. സ്റ്റാഫ് സെക്രട്ടറി സി എസ് രാജു, പി ടി എ അംഗം കെ ബി ഹനീഷ് കുമാർ, എം പി ടി എ പ്രസിഡന്റ് ഷീല ചന്ദ്രബോസ്, പരിസ്ഥിതി ക്ലബ്ബ് കൺവീനർ ടി എൻ അനിത, ശീതൽ ഷാജു, കെ വി അമ്പിളി തുടങ്ങിയവരും സംസാരിച്ചു. പ്ലാസ്റ്റിക് ഉപേക്ഷിക്കൂ, പ്രകൃതിയെ സംരക്ഷിക്കൂ എന്ന സന്ദേശവുമായി നാട്ടിക വെസ്റ്റ് കെ എം യു പി സ്കൂളിൽ പരിസ്ഥിതി ദിനാഘോഷം നടത്തി. പരിസ്ഥിതി ദിനാചരണം മുതിർന്ന അധ്യാപകരായ ഒ കെ ഷീല, ലത എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. പരിസ്ഥിതി ദിനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പരിസ്ഥിതി പ്രവർത്തകനായ സേതുമാധവൻ ക്ലാസ് നയിച്ചു. വിദ്യാഭ്യാസ മന്ത്രിയുടെ പരിസ്ഥിതി ദിന സന്ദേശം പ്രധാനാധ്യാപിക എ ലസിത കുട്ടികൾക്ക് പകർന്നു നൽകി. പി ടി എ പ്രസിഡന്റ് എം ആർ ദിനേശൻ അധ്യക്ഷത വഹിച്ചു. ഇതോടനുബന്ധിച്ച് അധ്യാപകരുടെ പരിസ്ഥിതി ഗാനാലാപനം, വിദ്യാർത്ഥികളുടെ സ്കിറ്റ്, പരിസ്ഥിതി സംരക്ഷണ മനുഷ്യ ചങ്ങല എന്നിവയും ഉണ്ടായിരുന്നു. ഹെൽത്ത് ഇൻസ്പെക്ടർ ടി പി ഹനീഷ് കുമാർ, ജൂനിയർ ഹെൽത്ത് നഴ്സ് ഉഷ എന്നിവരും സംസാരിച്ചു. ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി നാട്ടിക എസ് എൻ ട്രസ്റ്റ് സ്കൂളിലെ അസാപ്പ് വിദ്യാർത്ഥികൾ തൃപ്പയാർ ബസ് സ്റ്റാൻഡിന് മുൻപിൽ ഫ്ളാഷ് മോബ് അവതരിപ്പിച്ചു. ഫ്ളാഷ് മോബിന് മുന്നോടിയായി വിദ്യാർത്ഥികൾ ദേശീയപാതയോരത്തെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്തു. പരിസ്ഥിതി ദിന സന്ദേശം ഉൾക്കൊള്ളിച്ച ഫ്ളാഷ് മോബിനൊപ്പം സ്കിറ്റും അവതരിപ്പിച്ചു. കെ എസ് അജിന്യ, പി യു ശില്പ, പി എം അജിത്ത് എന്നിവർ നേതൃത്വം നൽകി. പാലക്കാട് സ്വദേശിയായ വയോധികയെ കാണാതായതായി പരാതി. പാലക്കാട് മുടപ്പലൂർ മൈലാ റോഡിൽ കൃഷ്ണന്റെ ഭാര്യ 65 വയസ്സുള്ള രുക്മിണിയെയാണ് ശനിയാഴ്ച മുതൽ കാണാതായതായി വീട്ടുകാർ പരാതി നൽകിയത്. കയ്പമംഗലം, തൃപ്പയാർ, ചന്ദ്രാപ്പിന്നി എന്നിവിടങ്ങളിൽ പുളിക്കച്ചവടത്തിന് എത്താറുള്ളതായി വീട്ടുകാർ പറയുന്നു. ഇവരെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ 9809461734 എന്ന നമ്പറിലോ 8593959488 എന്ന നമ്പറിലോ അറിയിക്കണം. വീണ്ടും പ്രധാന വാർത്തകൾ. പുണ്യങ്ങൾ പെയ്തിറങ്ങുന്ന പരിശുദ്ധ റംസാൻ വ്രതാരംഭത്തിന് തുടക്കമായി. നാട്ടിക എസ് എൻ കോളേജിലെ ഡിഗ്രി വിദ്യാർത്ഥികളുടെ ഉത്തരക്കടലാസ് മൂല്യനിർണ്ണയത്തിന് യൂണിവേഴ്സിറ്റിയിലേക്ക് അയച്ചു കൊടുത്തില്ലെന്നാരോപിച്ച പ്രിൻസിപ്പാലിനെതിരെ വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധം. ചടങ്ങാട് നുസ്രത്തുൽ അനാം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ റംസാൻ മാസത്തോടനുബന്ധിച്ചുള്ള ജീരകക്കഞ്ഞി വിതരണത്തിന് തുടക്കമായി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.